ജനുവരി 31 വിശുദ്ധ ഡോൺ ബോസ്കോ. ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന സലേഷ്യൻ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ഡോൺ ബോസ്കോ 1815 ഇറ്റലിയിൽ ടൂറിനിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന് 2 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് മരണമടഞ്ഞു. ബോസ്കോ ദൈവഭക്തിയിലും സുഹൃതങ്ങളിലും വളർന്നു വന്നു. ഇതിൽ അദ്ദേഹത്തിന്റെ അമ്മ മാർഗരറ്റിനുള്ള പങ്ക് വളരെ വലുതാണ്. ചെറുപ്പത്തിലുണ്ടായ ചില ദർശനങ്ങളിൽ നിന്ന് തനിക്കൊരു വൈദികനാകാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ബോസ്കോ വൈദിക പഠനം ആരംഭിച്ചു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളും ജ്യേഷ്ഠ സഹോദരനായ ആന്റണിയുടെ ദുർശാഠ്യവും ഒരുപോലെ ജോണിന്റെ പഠനത്തെ പ്രതികൂലമായി ബാധിച്ചു. എന്നാൽ ഇതിലൊന്നും നിരാശനാകാതെ ബോസ്കോ പഠന ചിലവിനായി ദാസ്യവേലയിൽ ഏർപ്പെടുന്നതിന് പോലും സന്നദ്ധനായി. 1841 അദ്ദേഹം വൈദിക പട്ടം സ്വീകരിച്ചു. വൈദികനായ ബോസ്കോയുടെ ശ്രദ്ധ തെരുവീഥികളിലും ചന്തസ്ഥലങ്ങളിലും അലഞ്ഞു നടക്കുന്ന യുവജനങ്ങളുടെ നേരെ തിരിഞ്ഞു. അശ്ലീല വിനോദങ്ങളിലും അസഭ്യ ഭാഷണങ്ങളിലും കള്ളവും കലഹവുമെല്ലാം അവരുടെ നിത്യ തൊഴിലുകളായിരുന്നു. ഇനിയുള്ള തന്റെ ജീവിതം അവരുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെയാണ് സലേഷ്യൻ ഓറട്ടറി രൂപം കൊണ്ടത്. വെറും 6 പേർക്കായി തുടങ്ങിയ ഈ ഓറട്ടറിയാണ് പിൽക്കാലത്ത് ഒരു മഹാപ്രസ്ഥാനമായി മാറിയത്. ഓറട്ടറിയോടും ആധ്യാത്മിക ഉന്നതിക്കായി വിശുദ്ധ അലോഷ്യസിന് സഖ്യം എന്ന പേരിൽ ഒരു ഭക്തസമാജവും ആരംഭിച്ചു. ഓറട്ടറിയുടെ അംഗസംഖ്യ നാൾക്കുനാൾ വർദ്ധിച്ചു. ഓറട്ടറിയുടെ ശാഖകൾ പട്ടണത്തിന്റെ പല കേന്ദ്രങ്ങളിലും സ്ഥാപിതമായി. ഇതുകൂടാതെ പുതിയ പല സംരംഭങ്ങളിലും അദ്ദേഹം ഏർപ്പെട്ടു. പ്രാർത്ഥിക്കുവാൻ ദൈവാലയം, ഭവനരീതിക്ക് ബോർഡിങ്, ഓരോരുത്തരുടെയും അഭിരുചിക്ക് അനുയോജ്യമായ തൊഴിൽശാലകൾ, ഇവയെല്ലാം ഈ കാലഘട്ടത്തിൽ വിശുദ്ധനാൽ സ്ഥാപിതമായതാണ്. അദ്ദേഹം തുടങ്ങിയ മറ്റൊരു പ്രേക്ഷിത പ്രവർത്തനമാണ് ധ്യാന പ്രസ്ഥാനം. എല്ലാ വിഭാഗങ്ങളിലുമുള്ള യുവജനങ്ങളെ ഉദ്ദേശിച്ചാണ് പ്രസ്ഥാനം തുടങ്ങിയത്. പ്രതീക്ഷയിൽ കവിഞ്ഞ ഫലം അതിൽ നിന്ന് ഉളവാകുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സേവനവും നിസ്തുലമായിരുന്നു. കത്തോലിക്ക ലൈബ്രറി എന്ന പേരിൽ അദ്ദേഹം ഒരു പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതുകൂടാതെ കത്തോലിക്ക മതതത്വങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനും അത് നിലവിലുണ്ടായിരുന്ന പാഷണ്ഡതകളെ തടയുന്നതിനുമായി കത്തോലിക്ക ഗ്രന്ഥവലി എന്ന പേരിൽ ഒരു ദ്വൈവാരികയും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ആത്മാക്കളുടെ രക്ഷയ്ക്കും ജനജീവിതത്തിന്റെ ഉന്നമനത്തിനുമായി വിശുദ്ധൻ എത്രമാത്രം തീക്ഷ്ണതയോടെ പ്രവർത്തിച്ചോ അത്രമാത്രം ശത്രുക്കളും അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തെ വധിക്കുന്നതിന് അവർ പലതവണ ശ്രമിച്ചു. എന്നാൽ അവയിൽ നിന്നെല്ലാം ദൈവം വിശുദ്ധനെ അത്ഭുതകരമായി രക്ഷിച്ചു. ഇന്ന് ലോകമാസകലം പ്രശംസമാംവിധം സേവനം ചെയ്യുന്ന സലേഷ്യൻ സഭ അദ്ദേഹം 1849 സ്ഥാപിച്ചത്. പെൺകുട്ടികൾക്കായി ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയത്തിൻ്റെ പുത്രികൾ എന്ന നാമത്തിൽ ഒരു സഭയും അദ്ദേഹം സ്ഥാപിച്ചു. 1888 ജനുവരി 31 വിശുദ്ധൻ മരണമടഞ്ഞു.